ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുറേ നല്ല ടിപ്സും അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം, നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലുള്ള സാധനമാണല്ലോ അല്ലേ, അതുകൊണ്ട് കുറേ ക്ലീനിങ് ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പോൾ ആദ്യത്തെ ടിപ്പ് പറയുന്നത്, നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ താഴോട്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, കുക്ക് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കുക്കിൻ്റെ പ്രത്യേകിച്ച് വെള്ളമൊക്കെ വീഴുവാണെങ്കിൽ കൗണ്ടർ ടോപ്പ് വൃത്തികേടാകാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ആ രീതിയിൽ പ്ലേറ്റിലോട്ട് വരത്തുള്ളൂ അത്. രണ്ടാമത്, നമ്മൾ കുക്കർ അടിച്ചതിന് ശേഷം ചില സമയങ്ങളിൽ നമുക്ക് കുക്കർ പെട്ടെന്ന് തുറക്കണമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രഷർ പോകുന്നവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സാമ്പാറൊക്കെ കുക്കറിലാണ് വെക്കണമെങ്കിൽ, റൈസ് എന്ത് സാധനമാണെങ്കിലും നമുക്ക് അത് പെട്ടെന്ന് തുറക്കണമെന്ന് തോന്നുന്ന സമയത്ത് ചെയ്യാവുന്നൊരു സിമ്പിൾ ടിപ്പാണ്, നമ്മളൊരു തുണി ഇതുപോലെ നനച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞിട്ട് നമുക്ക് വേഗത്തിൽ തന്നെ കുക്കർ തുറന്ന് എടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ വേറൊന്ന് ചെയ്യാൻ പറ്റുന്ന, നല്ല ഒരു പ്ലേറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ കുക്കർ അന്ന് വെള്ളത്തിലോട്ട് എടുത്ത് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കർ തുറക്കാൻ പറ്റുമേ. അടുത്ത ടിപ്പ് പറയണത്, ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ തക്കാളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് പഴുത്തിട്ടുണ്ടായിരിക്കത്തില്ല. നന്നായിട്ട് പഴുത്തതല്ലെങ്കിൽ പിന്നെ നമുക്ക് കറികൾക്ക് തിട്ടാനൊന്നും ഒരു രുചി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാൻ ആയിട്ടും, അതുപോലെ പപ്പായൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ കുറച്ച് പഴുക്കാനുണ്ടാവും അല്ലേ. ചിലപ്പോൾ അത് ഇരുന്ന് കഴിഞ്ഞ് ശരിക്ക് പഴുത്തില്ലെങ്കിൽ അതെങ്ങനെയാണ് പഴുപ്പിച്ചെടുക്കാമെന്ന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ്. അപ്പോൾ നമ്മളിതുപോലെ ഇത് രണ്ടും കൂടി എടുത്ത് എവിടെയെങ്കിലും പുറത്തെടുത്ത് വെക്കുക. അതിന് ആ സമയത്ത് അതിനോടുകൂടെ തന്നെ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ തക്കാളി അതുപോലെ ഇങ്ങനെ പഴുക്കാത്ത പഴങ്ങളൊക്കെ പെട്ടെന്ന് പഴുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു ടിപ്പ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണിത്. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൂണും അതുപോലെ തന്നെ അടപ്പനും ഒക്കെ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ അത് ഗ്യാസ് സ്റ്റൗവിലോട്ടൊക്കെ വെക്കുവാണെങ്കിൽ മസാലയൊക്കെ പറ്റി അവിടെ കുറച്ച് വൃത്തികേടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്ലേറ്റ് വെക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ എല്ലാം നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് പ്ലേറ്റ് മാത്രം കഴുകിയാൽ മതി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ്. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉള്ള സാധനമാണ് ഈ കഞ്ഞിവെള്ളം. നമുക്ക് വളരെയധികം ഉപയോഗപ്രദമാണ്. നമ്മൾ മിക്കവാറും വേസ്റ്റാക്കി കളയും. അപ്പോൾ ആദ്യം നമ്മളിതിനൊരു ഫസ്റ്റ് യൂസായിട്ട് കാണിക്കുന്നത് നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തെളി കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതൊരു ഇതുപോലൊരു സ്പ്രേ ബോട്ടിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഒത്തിരിയൊന്നും ആവശ്യമില്ല, ഒന്നോ രണ്ടോ സ്പൂൺ മതിയാകും. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചെയ്ത് കൂടി ഡൈലൂട്ട് ആക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കാൽപ്പിൽ ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒത്തിരി വേണ്ട, കുറേശ്ശെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഫുള്ള് രാത്രി മൊത്തം അതിനെ ഒന്ന് തലയോട്ടിലിങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മുടി നല്ല വളർച്ചയ്ക്കും താരനൊക്കെ പോകാനും നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇതുപോലെ ചെറിയൊരു പാത്രത്തിലോട്ട് എടുത്തൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കിട്ടുന്ന ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് കയ്യിൽ കുറച്ച് നമുക്ക് സോഫ്റ്റ് ആകാനൊക്കെ വേണമെങ്കിൽ അതുപോലെ കയ്യിലൊക്കെ ഒന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ കൈക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മുഖത്തൊക്കെ നല്ല കരിവാളിപ്പോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ക്ഷീണമോ വെയിലേറ്റ ഇങ്ങനെയൊക്കെ വരുവാണ് സമയത്ത്, അത് മുഖമൊക്കെ ഒന്ന് നമ്മളിതുപോലെ ഒന്ന് അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തിന് വളരെ നല്ലതാണ്. ഇനി കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ വളർച്ച നല്ല രീതിയിലുണ്ടാകാനും അതുപോലെ താരനൊക്കെ പോകാനുമായിട്ട് വേറൊരു ടിപ്പും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഒന്ന് രണ്ട് സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെക്കണം. ഇപ്പോൾ ഞങ്ങൾ രാത്രിയിലാണ് നമ്മൾ എടുത്ത് വെക്കണമെങ്കിൽ രാവിലെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഉലുവയും കൂടി മിക്സ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് ഇതുപോലെ അടച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ചും രാവിലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ കഞ്ഞിവെള്ളം നല്ലപോലെ തലയുടെ സ്കാൽപ്പിലൊന്ന് പുരട്ടി, കാരണം നമുക്ക് ഒത്തിരി നേരം ഇച്ചിരി കൂടി ഇതുണ്ടാകുമ്പോൾ പനി അങ്ങനെ വരെ ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി കേട്ടോ. ഒരു അരമണിക്കൂർ നേരം തലയിൽ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റാകും. പിന്നെ മുടിയുടെ ഗ്രോത്ത്, പിന്നെ ഹെയറിലുണ്ടാകുന്ന ഈ താരനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് കഞ്ഞിവെള്ളത്തിന് ഒത്തിരി ഈ രീതിയിലുള്ള നല്ല ഉപയോഗമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇതൊക്കെയാണ് കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിന് സ്കിന്നിനൊക്കെ ഉള്ള ഉപയോഗങ്ങൾ പറയണത്. ഇനി നമ്മൾ കുറച്ച് ക്ലീനിങ് യൂസുകളാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് സ്റ്റീലും അതുപോലെ സെറാമിക്കും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല, കുറച്ച് ഇതുണ്ടല്ലോ നമ്മുടെ കോൾഗേറ്റ് പേസ്റ്റ് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് കോൾഗേറ്റ് പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അതിനകത്ത് കുറച്ച്
പേസ്റ്റ് ഒന്ന് അലിഞ്ഞ് വരണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലപോലെ ആ കഞ്ഞിവെള്ളവും പേസ്റ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ് എടുത്തിട്ട് നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യണ പോലെ ഒരു സ്ക്രബ്ബറോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ക്ലീൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച് ഞാൻ ഇപ്പോൾ സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നത്. സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മറ്റ് ക്ലീനിങ് സൊല്യൂഷൻസോ ബ്രഷോ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന അത്രയൊന്നും പ്രോബ്ലം ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ പുത്തം പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. വളരെ ചെലവ് കുറഞ്ഞൊരു മെത്തേഡും കൂടിയാണല്ലോ കഞ്ഞിവെള്ളവും പിന്നെ പേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു ഒരു ഡ്രോപ്പ് നമ്മളെത്രയാണ് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ പേസ്റ്റിനകത്തോട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലിത് അതുപോലെ ടാപ്പും അതിനടുത്തുള്ള നമ്മുടെ സോപ്പ് ഡിഷൊക്കെ വെക്കണതൊക്കെ ഉണ്ടല്ലോ എല്ലായിടവും നല്ലപോലെ ക്ലീൻ ചെയ്ത് കണ്ടോ തുടച്ചെടുത്തപ്പോൾ കണ്ടോ നല്ല പുത്തം പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന നമ്മുടെ കിച്ചൺ ടവൽസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് എത്ര മുഷിഞ്ഞ നല്ലപോലെ മുഷിഞ്ഞായിരിക്കും പ്രത്യേകിച്ച് അതിനകത്ത് മഞ്ഞളും അതുപോലെ ഓയിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണമെന്നാണ്. ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളം എടുക്കുക, അതിനകത്തോട്ട് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിനകത്തോട്ട് നമ്മുടെ തുണിയും അതുപോലെ തന്നെ സ്ക്രബ്ബർ ഒക്കെ അതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. സ്ക്രബ്ബറൊക്കെ ആഴ്ചയിൽ ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ കിച്ചൺ തന്നെ നീറ്റായിരിക്കും. അപ്പോൾ ആ രീതിയിൽ സ്ക്രബ്ബറും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മിക്സിയുടെ ഇതുണ്ടല്ലോ ജാറിൻ വാഷറുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പം എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന ലൈനറും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളം തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വളരെ ഈസി ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പിന്നെ വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുമ്പോൾ തന്നെ ഇത് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് കൈ തൊടാവുന്ന ഒരു ചൂടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രഷ് ടാപ്പ് വാട്ടറിൽ നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാവേ. ഇനി നമ്മൾ നേരെ ഫ്രഷ് വാട്ടറിലോട്ട് നമുക്ക് ടാപ്പിനകത്തോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ടാപ്പിലെങ്കിൽ വേറെ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും. ഇത് സ്ക്രബ്ബറൊക്കെ കണ്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുവാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണികളിലേക്ക് ആ ഓയിലും മെഴുക്കും എല്ലാം പോകുന്നു. അതിൻ്റെ മഞ്ഞളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതും എല്ലാം പോകുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ എയർ ഫ്രയർ ഉപയോഗിക്കുന്ന ലൈനറാണ് അതുമൊക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് കഴുകിയെടുക്കുന്നുണ്ട്. മിക്സിയുടെ വാഷറും ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ എല്ലാ സാധനവും നല്ല ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും. ഇത് കണ്ടോ തുണിയൊക്കെ എത്ര ക്ലീനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എത്ര ക്ലീനാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള കഞ്ഞിവെള്ളവും അതുപോലെ പേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് ടിപ്സുകളും അതുപോലെ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ബ്യൂട്ടി ടിപ്സും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അതുപോലെ മറ്റ് ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.